ഒരു വട്ടം കൂടിയ നോർമകൾ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം കവിഭാവനയുടെ നേരിട്ട് അനുഭവിച്ചറിയാൻ ഞാൻ പഠിച്ച പ്രീ ഡിഗ്രിക്ക് പഠിച്ച ആറ്റിങ്ങൽ ഗവൺമെൻറ് കോളേജിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. മറ്റൊന്നുമല്ല, കോളേജുകൾ സജീവമാവുകയാണ് ആറ്റിങ്ങലിൽ മാത്രമല്ല കേരളക്കരയാകെ. കുട്ടികൾ സന്തോഷത്തോടെ അവരുടെ സുഹൃത്തുക്കളെ കാണുകയും അധ്യാപകരെ കാണുകയും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാനായിട്ട് ക്ലാസ് മുറികളിൽ എത്തുകയും ചെയ്യുന്ന കാഴ്ച. ഇന്നത്തെ എസ് പി ന്യൂസിൻ്റെ സ്പെഷ്യൽ സ്റ്റോറി നോക്കുന്നത് ആറ്റിങ്ങൽ ഗവൺമെൻറ് കോളേജിലേക്കാണ്. ഇപ്പോൾ ഞാൻ എന്താ ഒരു കൂട്ടം പി ജി വിദ്യാർത്ഥികളുടെ നടുവിൽ നിൽക്കുകയാണ്. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തിരിക്കുകയാണ്. എത്ര ദിവസമായി തുടങ്ങിയിട്ട് ക്ലാസ്? ക്ലാസ് ഇപ്പോൾ ഞങ്ങൾക്ക് 1 വീക്ക് ആയതേ ഉള്ളൂ. ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങിയിട്ട് 1 വീക്ക് ആയതേ ഉള്ളൂ. എങ്ങനെ പോകുന്നു ഈ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് വീണ്ടും എത്തിയപ്പോൾ? ഒരുപാട് നല്ല വിശേഷം. വളരെ സന്തോഷമുണ്ട്. ഞാൻ ഡിഗ്രി ഇവിടെയാണ് പഠിച്ചത്. പിന്നെ ഡിഗ്രി പഠിച്ചപ്പോഴേ കോളേജ് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ പി ജിക്ക് കയറിയപ്പോഴേക്കും ക്ലാസ്സൊക്കെ ഓൺലൈനായി. ഇപ്പോൾ 1 വീക്ക് ആയതേ ഉള്ളൂ. വളരെ സന്തോഷമുണ്ട്. സീതാലക്ഷ്മി, ഞാനിവിടെ വൈസ് പ്രിൻസിപ്പലാണ്. അപ്പം 4 ഒക്ടോബർ മുതൽ നമ്മളിവിടെ ക്ലാസ്സസൊക്കെ ആരംഭിച്ചു. യു ജി ഫൈനൽ ഇയേഴ്സ് അതുപോലെ തന്നെ പി ജി ഫൈനലിയേഴ്സിൻ്റെ ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചു. ഈ ആഴ്ചയാണ് നമ്മൾ 1-ാം വർഷ ബിരുദ ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചത്. അപ്പം യൂണിവേഴ്സിറ്റിയുടെയും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെയൊക്കെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട്, ക്രോഡ് പ്രോട്ടോക്കോളൊക്കെ പാലിച്ചുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സസൊക്കെ ആരംഭിച്ചിരിക്കുന്നത്. പിന്നെ കുട്ടികളെ സംബന്ധിച്ചായാലും അതുപോലെ അധ്യാപകരെ സംബന്ധിച്ചായാലും ഒക്കെ ഓൺലൈൻ ക്ലാസ് എന്നുള്ളൊരു മോചനം, അത് വലിയൊരു അനുഗ്രഹമാണ്. ആ ഒരു സന്തോഷം നമുക്ക് കുട്ടികളുടെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അധ്യാപകർക്കും വളരെ സന്തോഷമാണ് കുട്ടികളെയൊക്കെ നേരിൽ കാണാൻ പറ്റിയതും. ക്യാമ്പസ് ഒരിക്കൽ കൂടെ ഒന്ന് ലൈവ് ആകാൻ പറ്റി, അതൊക്കെ വളരെ സന്തോഷം. ഇപ്പോൾ എല്ലാം ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആറ്റിങ്ങൽ ഗവൺമെൻറ് കോളേജിലെ ആ ഒരു അന്തരീക്ഷത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ കുറച്ച് പേര്, നമ്മുടെ കുറച്ച് വിദ്യാർത്ഥികൾ ഇവിടെ നിൽപ്പുണ്ട്. നമ്മുടെ കോളേജൊക്കെ ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 2 ദിവസം ആയതേ ഉള്ളൂ. അപ്പോൾ അതിന് സന്തോഷം പങ്കിടാനായിട്ടൊക്കെ കുറച്ച് പേര് ഇതാ ഇവിടെ നിൽക്കുകയാണ്. എന്താ പേര്? ശുഭലേഖ. എന്തിനാണ് പഠിക്കുന്നത്? BSc പോളിമർ കെമിസ്ട്രി. ഓക്കെ. BSc പോളിമർ കെമിസ്ട്രി. ഞങ്ങൾക്കിപ്പോൾ ആക്ച്വലി സെക്കൻഡ് ഇയർ ആണ്. ഫസ്റ്റ് ഇയർ മൊത്തം ഓൺലൈൻ ആയിരുന്നു. അപ്പോൾ കുറച്ച് സന്തോഷമുണ്ട് ഓഫ്ലൈൻ വന്നതിൽ. അപ്പോൾ കുറച്ച് ടീച്ചർമാർ കുറച്ച് ഇൻട്രാക്ട് ചെയ്യാനും അങ്ങനെയൊക്കെ പറ്റും. അപ്പോൾ സന്തോഷമുണ്ട്. എല്ലാവരെയൊക്കെ കാണാനും ഫ്രണ്ട്സിനെ കാണാൻ പറ്റിയതൊക്കെ സന്തോഷമുണ്ട്. എൻ്റെ പേര് സുമി. ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോളിമർ കെമിസ്ട്രി ഗവൺമെൻറ് കോളേജ് ആറ്റിങ്ങലിൻ്റെ ഹെഡാണ്, HOD ആണ്. ഞങ്ങളിവിടെ ഇൻ്റർനാഷണൽ മോൾ ഡേയുടെ ഭാഗമായിട്ടൊരു പോസ്റ്റൽ പ്രസൻറ്റേഷൻ മത്സരം ഡിഗ്രി PG കുട്ടികൾക്കായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 23 ഒക്ടോബർ എല്ലാ വർഷവും ഇൻ്റർനാഷണൽ മോൾ ഡേ ആചരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കുട്ടികൾ പോസ്റ്റർ പ്രസൻറ്റേഷൻ തന്നിട്ടുണ്ട്. ഇപ്പോൾ മോൾ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ കെമിസ്ട്രി തന്നെ ഉണ്ടാകുമായിരുന്നില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോൾ ഡേ ആണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു ഇൻ്റർനാഷണൽ സെമിനാറും സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനും ഒരു സാർ നല്ലൊരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന പോസ്റ്റർ പ്രസൻറ്റേഷനാണ്. മിക്കവാറും കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ ഇതിലുണ്ടായിട്ടുണ്ട്. ഗവൺമെൻറ് കോളേജ് ആറ്റിങ്ങലിനകത്ത് നിൽക്കുമ്പോൾ, ഞാനിവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്,
പക്ഷെ ഇത് ഒരു കോളേജിൻ്റെ മാത്രമല്ല, നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളുടെയും സന്തോഷം, അവരുടെ കഥ ഇപ്പോൾ തന്നെ ഒരു ബഹളം നമുക്ക് കാണാൻ കഴിയും, കേൾക്കാൻ കഴിയും. അതൊക്കെ ഈ സന്തോഷത്തിൻ്റെ ഭാഗം തന്നെയാണ്. കുട്ടികൾ കാത്തിരിക്കുന്ന നിമിഷങ്ങൾ അധ്യാപകരുമായിട്ടും അവരുടെ പ്രിയ സുഹൃത്തുക്കളുമായിട്ടും ഒക്കെ ഇൻട്രാക്ട് ചെയ്യുവാനും പഠിക്കുവാനും പഠിച്ച് അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ കണ്ടെത്തുവാനും ജോലി കണ്ടെത്തുവാനും കഴിയട്ടെ. HP News ന് വേണ്ടി ക്യാമറമാൻ നസ്മലിനൊപ്പം ഞാൻ ശശികുമാർ രത്നഗിരി.